Oh my god. Holy shit. കാറ്റ് വരുമ്പം ഒരു ട്രെയിൻ നമ്മുടെ വീടിന്റെ സൈഡിൽ കൂടെ ഫാസ്റ്റ് ആയിട്ട് പോകുന്ന പോലെ തോന്നിക്കും. ബുധനാഴ്ച രാത്രിയോടെയാണ് മിൽട്ടൺ ചുഴലിക്കാറ്റ് ഫ്ലോറിഡയിലേക്ക് ആഞ്ഞടിച്ചത്. എന്നാൽ കാറ്റഗറി 5 ഉൾപ്പെടുത്തിയിരുന്ന ചുഴലിക്കാറ്റ് തീരം തൊട്ടത് കാറ്റഗറി 3 താഴ്ന്നിട്ടാണ്. മണിക്കൂറിൽ 100 മൈൽ വേഗതയിൽ സഞ്ചരിച്ച മിൽട്ടൺ കനത്ത നാശം വിതച്ചുകൊണ്ട് കടന്നുപോയ ദൃശ്യങ്ങളാണിത്. പവർ ഔട്ടേജ് .us പ്രകാരം ഫ്ലോറിഡയിൽ ബുധനാഴ്ച രാത്രി 2 ദശലക്ഷത്തിലധികം വീടുകളിൽ വൈദ്യുതി മുടങ്ങിയതായി പറയുന്നു. ഇതിൽ തന്നെ സരസോട്ട കൌണ്ടിയിലും അയൽ രാജ്യമായ മനാറ്റി കൌണ്ടിയിലുമാണ് ഏറ്റവും കൂടുതൽ വൈദ്യുതി മുടക്കമുണ്ടായത്. കാറ്റിനെ തുടർന്ന് നദികളിലെ വെള്ളം കരകവിഞ്ഞൊഴുകുകയും ചെയ്തു. ഇരുപത്തിയഞ്ചോളം വീടുകൾ ഇതുവരെ കാറ്റിൽ നശിച്ചിട്ടുണ്ട്. അവയിൽ പലതും മുതിർന്ന പൌരന്മാർ താമസിക്കുന്ന കമ്മ്യൂണിറ്റികളിലെ വീടുകളാണെന്ന് എമർജൻസി മാനേജ്മെന്റ് ഫ്ലോറിഡ ഡിവിഷൻ ഡയറക്ടർ കെവിൻ പറയുന്നു. ടാമ്പ ബേയിൽ നിന്ന് 70 മൈൽ തെക്ക് 5500 ആളുകൾ താമസിക്കുന്ന സിയസ്റ്റ കീയിൽ രാത്രി 8:30 ആഞ്ഞടിച്ച മിൽട്ടന് മണിക്കൂറിൽ 120 മൈൽ വേഗതയുണ്ടായിരുന്നുവെന്ന് മിയാമി ആസ്ഥാനമായുള്ള ദേശീയ ചുഴലിക്കാറ്റ് കേന്ദ്രം അറിയിച്ചു. ഒരു നൂറ്റാണ്ടിലേറെയായി ടാമ്പ ബേക്ക് ഇത്രയും തീവ്രതയുള്ള ചുഴലിക്കാറ്റിനെ അഭിമുഖീകരിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ മിൽട്ടൺ ചുഴലിക്കാറ്റ് ഇപ്പോഴും ഫ്ലോറിഡയുടെ തീരത്തും ടാമ്പ സെന്റ് പീറ്റേഴ്സ്ബർഗ് പോലുള്ള ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിലും വലിയ നാശനഷ്ടങ്ങൾ വരുത്തുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. വെറും 2 മുൻപായിരുന്നു ഹെലൻ ചുഴലിക്കാറ്റ് ഫ്ലോറിഡയിൽ ആഞ്ഞടിച്ചുകൊണ്ട് കടന്നുപോയത്. കാറ്റ് ഏറെ ബാധിച്ച ബീച്ച് കമ്മ്യൂണിറ്റികൾ അതിൽ നിന്നും വിമുക്തരാകും മുൻപേ തന്നെയാണ് ഇപ്പോൾ മിൽട്ടൺ ചുഴലിക്കാറ്റിന്റെയും വരവ്. അന്ന് കനത്ത മഴയിലും കാറ്റിലും പെട്ട് 215 പേർക്കായിരുന്നു ജീവൻ നഷ്ടപ്പെട്ടത്. ഹെലൻ ചുഴലിക്കാറ്റിലും വൈദ്യുതി ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടിരുന്നു. തുടർന്ന് 40 ലക്ഷത്തിലധികം പേരാണ് ഇരുട്ടിലായത്. അതിനാൽ തന്നെ മിൽട്ടൺ ചുഴലിക്കാറ്റിനെതിരെ പ്രതിരോധിക്കാൻ കടുത്ത മുന്നറിയിപ്പുകളാണ് ബൈഡൻ ഉൾപ്പെടെ ജനങ്ങൾക്ക് നൽകിയത്. ഒന്നുകിൽ ജീവിതം അല്ലെങ്കിൽ മരണം. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞതിങ്ങനെയാണ്. മിൽട്ടൺ ചുഴലിക്കാറ്റിന്റെ ഭീതിയിൽ ഫ്ലോറിഡയിൽ മുഴുവൻ കൂട്ടപാലായനവും നടന്നു. അതേസമയം മിൽട്ടൺ ചുഴലിക്കാറ്റ് കടന്നുപോയപ്പോൾ ഒരു ട്രെയിൻ വീടിന് സമീപം കടന്നു പോകുന്ന പോലുള്ള അനുഭവമാണ് ഉണ്ടായതെന്നും കൂടാതെ 4 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും ജാക്സൺ വിൽ ഫ്ലോറിഡയിൽ താമസിക്കുന്ന മലയാളി എബി ആലങ്ങാടൻ 24 പ്രതികരിച്ചു. ഹലോ, ഇത് എബി ആലങ്ങാടൻ ജാക്സൺ വിൽ ഫ്ലോറിഡയിൽ നിന്നാണ് സംസാരിക്കുന്നത്. അങ്ങനെ മിൽട്ടൺ ഹറിക്കെയിൻ സിയസ്തക്കിയിൽ വന്നടിച്ച് കേപ് കനാവറലിലൂടെ കടന്നുപോയി. ഞങ്ങളുടെ സ്പേസ് കോസ്റ്റാണ്, റോക്കറ്റ് ലോഞ്ചിങ് ഫെസിലിറ്റി, നാസ അതുപോലെ ക്രൂസ് ടെർമിനലിലുള്ള സ്ഥലമാണ്. അതിന്റെ ഇനീഷ്യലായിട്ട് പറഞ്ഞ പാത്തിൽ നിന്ന് കുറച്ച് മാറിയിട്ട് സൗത്തിലൂടെ പോയിട്ട് ആണ് അടിച്ചത്. അതുപോലെ തന്നെ ഒർലാൻഡോന്റെയും കുറച്ച് സൗത്തിലൂടെയാണ് ഇതിന്റെ സെൻട്രൽ പാത്ത് പോയത്. അവിടെയാണ് കൂടുതൽ ഡിസ്ട്രക്ഷൻ ഉണ്ടായത്. താമ്പയിൽ വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ 3.2 മില്യൺ കസ്റ്റമേഴ്സിന് മൊത്തം ഫ്ലോറിഡയിൽ കറണ്ട് പോയിട്ടുണ്ട്. അത് വ്യാപകമാണ് സംസ്ഥാനത്തിൽ. അതിന്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരങ്ങൾ ഒത്തിരി വെള്ളം മഴ പെയ്തിട്ട് ഒത്തിരി വെള്ളം കുറച്ച് നാളായിട്ട് ഇവിടെ മഴ പെയ്ത് വെള്ളം കെട്ടി നിന്ന് സാച്ചുറേറ്റഡ് ആയി സോയില്. അങ്ങനെ മരം വീണ് ഇലക്ട്രിക് ലൈനിൽ വീണിട്ടാണ് ഈ കറണ്ട് പോയിരിക്കുന്ന ആൾക്കാർക്ക്. അത് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ദിവസങ്ങളെടുക്കും. പല പവർ കമ്പനികളാണ് ഇവിടെ ഉള്ളത്, മുഖ്യമായിട്ട് 4 മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ആൾക്കാർ വന്ന് ഹെൽപ്പും ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് രാത്രി ഫീൽ ചെയ്ത് ഈ കാറ്റ് വരുമ്പം ഒരു ട്രെയിൻ നമ്മുടെ വീടിന്റെ സൈഡിൽ കൂടെ ഫാസ്റ്റായിട്ട് പോകുന്ന പോലെ തോന്നിക്കും. ഒർലാൻഡോയില് വളരെ ശക്തമായിട്ടുള്ള കാറ്റുണ്ടായിരുന്നു. കാറ്റഗറി 1 ഒർലാൻഡോ കേപ് കനാവറൽ കൂടെ പോലും ഇത് അവസാനം കടലിലെ എന്ന് അവസാനിച്ചത്. അതുപോലെ തന്നെ ഈ ടൊർണാഡോ ഉണ്ടായിട്ട് 4 സെന്റ് ലൂസി കൌണ്ടിയിൽ മരിച്ചു. ടൊർണാഡോ പ്രതീക്ഷിക്കാതെ വരുന്നതാണ്. ഹറിക്കെയിൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ പല സ്ഥലങ്ങളിലും ടൊർണാഡോ വന്നു. എന്റെ വീട്ടിൽ തന്നെയാണെങ്കിൽ പുറകിലൊരു ഓറഞ്ച് മരം
കടപുഴകി വീണു. 25 വർഷമായതാണ്. അതുപോലെ പലർക്കും അങ്ങനെ പല മരങ്ങൾ വീണ് വെള്ളപ്പൊക്കം താമ്പ, സെയിന്റ് പീറ്റേഴ്സ്ബർഗ്, സെറസോട്ട ഭാഗങ്ങളിൽ ഒത്തിരി വെള്ളപ്പൊക്കം ഉണ്ടായി. സ്റ്റോം സർജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാറ്റടിച്ച് വെള്ളം ബേ ഏരിയയിൽ നിന്നും കടലിൽ നിന്നും വെള്ളം വന്ന് വെള്ളപ്പൊക്കം ഉണ്ടായിട്ടാണ് കൂടുതൽ പ്രശ്നങ്ങൾ ആൾക്കാർക്കുണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ കുടിവെള്ളത്തിനുള്ള പ്രശ്നങ്ങളുണ്ടായി. ഈ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് അത് പ്രോസസ്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട്. അതുപോലെ തന്നെ ഇന്ന് കാലത്ത് എണീറ്റ് വന്ന് അസസ്മെന്റ് നടത്തിയിട്ടേ ഉള്ളൂ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായെന്നുള്ളത്. കൂടുതൽ ഞങ്ങൾക്ക് വിവരങ്ങൾ കിട്ടും ഗവൺമെന്റിന്റെ അടുത്തുനിന്നും സിറ്റി ഓഫീഷ്യൽസിന്റെ അടുത്തുനിന്നും.